നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ആശ്രാമം മൈതാനത്തുള്ള ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞൊരു മ്യൂസിയത്തിലാണ്. ഇതിപ്പം രണ്ടാഴ്ചയായിട്ട് ഈ ലണ്ടൻ ബ്രിഡ്ജ് ആശ്രാമത്ത് ഇങ്ങനെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ലണ്ടൻ നഗരത്തിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രതീതി തോന്നിപ്പിക്കുന്ന വിധമാണ് ഇവിടുത്തെ ആർട്ട് വർക്കുകളെല്ലാം ചെയ്യിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മോഡലാണ്. ഈ ലണ്ടൻ ബ്രിഡ്ജിലൂടെ നമുക്കിങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ നമുക്ക് നല്ല ഒരു വൈബ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ നേരത്തെ സിനിമകളിലും മറ്റ് ഡോക്യുമെൻ്ററികളിലെല്ലാം കണ്ട ലണ്ടൻ ബ്രിഡ്ജാണ് നമുക്ക് ഇപ്പോൾ ഒരു ആർട്ട് വർക്ക് രൂപത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ നമുക്ക് വളരെ വളരെ മികച്ചതാണെന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ പറ്റും. അതായത് ഇതിവിടെ കാണാം, ഇത് ആശ്രാമം മൈതാനവും തൊട്ടടുത്ത് തന്നെ ലണ്ടൻ ബ്രിഡ്ജും. അതായത് ഒന്നുകൂടെ കാണിക്കാം, ഇത് ആശ്രാമം മൈതാനം കണ്ട, കൊല്ലം ആശ്രാമം മൈതാനം, ഇത് നമ്മളുടെ ലണ്ടൻ ബ്രിഡ്ജ്. ആ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഓരോ കോറിഡോറും വളരെ മനോഹരമായിട്ട് ലൈറ്റ് വെച്ച് സെറ്റപ്പ് ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ആ നടപ്പാതയും അതുപോലെ തന്നെ ലണ്ടൻ ബ്രിഡ്ജ് യൂട്യൂബിലൊക്കെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇത് ഏകദേശം ആ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് മുംബൈ ബേസ്ഡ് കമ്പനിയാണ് ഈ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. ഒരുപാട് പേര് വന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിന് 80 രൂപയാണ് ടിക്കറ്റ് വില. 80 രൂപ മുടക്കി നമ്മൾ ഈ ലണ്ടൻ ബ്രിഡ്ജിനുള്ളിൽ കയറിയാൽ ഈ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ആ വീണ്ടും നടന്നു നീങ്ങുമ്പോഴത്തേക്കും ഇത് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് നമുക്കിങ്ങനെ ചെറിയ ലൈറ്റുകളൊക്കെ ഇട്ട് വെച്ച് സൂക്ഷിച്ചിരിക്കുന്ന ലണ്ടൻ ബ്രിഡ്ജിൻ്റെ കോറിഡോറിൽ കൂടെ നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് ആശ്രമ മൈതാനത്തിൻ്റെ ആ ഭാഗമെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്തോടെ പോകണം, സിറ്റിക്കാണ് പോകാം. ഇത് ലണ്ടൻ ബ്രിഡ്ജിൻ്റെ അകത്തൂടെ സിറ്റിക്കകത്തോട്ട് പോകുന്ന പോയിട്ടാണ് കേട്ടോ. ഇതൊരു സെൽഫി പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഒരുപാട് ആൾക്കാർക്ക് വന്ന് സെൽഫി എടുക്കാം. അങ്ങനെ ഒരു സെൽഫി പോയിൻ്റാക്കി മാറ്റിയിരിക്കുന്നു. ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട് സെൽഫി എടുക്കാൻ വേണ്ടി, ഒരുപാട് ബാച്ചിലേഴ്സ് വരുന്നുണ്ട്. ഇതൊരു കപ്പലാണ് കണ്ടോ, ഒരു പഴയ ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന മിനിയേച്ചർ രൂപത്തിലുള്ളൊരു കപ്പൽ, ഒരു നാവിക കപ്പൽ ഒരു നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇതൊരു ലണ്ടൻ നഗരത്തിൻ്റെ ഒരു പിക്ചറൈസേഷനാണ് ഇവിടെ. പിന്നെ നമ്മൾ വീണ്ടും അകത്തേക്ക് പോകുമ്പോൾ അവിടെ ഓട്ടം സീസണിലൊക്കെ കാണപ്പെടുന്ന മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ വൃക്ഷങ്ങളും എല്ലാം കാണാൻ പറ്റും. പിന്നെ ഫോട്ടോ പോയിൻ്റാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ. ഒരു കുതിരയ്ക്കകത്ത് നിൽക്കുന്ന ഒരു സ്റ്റാച്യു നമുക്ക് കാണാം. അത് വളരെ നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ മരങ്ങൾ, പിന്നെ ഇനി ഏറ്റവും ഒറ്റത്ത് വരുമ്പോഴത്തേക്ക് ഈ അടുത്ത് ഇടയ്ക്ക് മരണപ്പെട്ട നമ്മളെ എലിസബത്ത് രാജ്ഞിയുടെ സിംഹാസനം കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴേ, അതായത് സിംഹാസനത്തിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച ഇതാണ്. അതായത് ഈ സിംഹാസനത്തിൽ നിന്ന് രാജ്ഞിയുടെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, അതാ ഈ കുതിരയും ഇതിൻ്റെ മിനിയേച്ചറും തൊട്ടടുത്തുള്ള ബിൽഡിങ്സും ഈ വൃക്ഷങ്ങളും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് പെർഫെക്റ്റ്ലി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഞാൻ പോയത് ആളില്ലാത്ത സമയമായതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്കിതെല്ലാം എൻജോയ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് സമയമെടുത്ത് നമുക്കിതെല്ലാം ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നമുക്ക് സാധിക്കും. ഇനി നമ്മളിത് ഒരു വലിയ ഹാളിലോട്ടാണ് കയറാൻ പോകുന്നത്. വലിയ ഹാളെന്ന് പറയുന്നത് എമണ്ടൻ ഹാള്. ആ എമണ്ടൻ ഹാളിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മളുടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ നമുക്ക് കാണാൻ സാധിക്കും. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഋഷി സുനക്കിൻ്റെ ഒരു ഫോം ബോർഡിൽ തീർത്ത ഒരു പ്രതിമ. പിന്നെ ഇതാണ്, ഇത് ഒരുപാട് നമ്മൾ ലണ്ടനിലെ മ്യൂസിയം സന്ദർശിക്കുമ്പോൾ കാണുന്ന അവിടുത്തെ മ്യൂസിയമാണ്. ഒരു മിനിയേച്ചർ രൂപത്തിലുള്ള മ്യൂസിയം, വളരെ മനോഹരമായി തന്നെ ഇവിടെ ആർട്ട് വർക്കിലൂടെ സ്വീകരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതായത് നമുക്ക് ഈ പഴയ
അതായത് ലണ്ടൻ മ്യൂസിയം വിസിറ്റ് ചെയ്യുമ്പോൾ കാണുന്ന പഴയ മോഡലിലുള്ള പഴയ കാലത്തെ ആ രാജവീതിയും പടികളും നമുക്ക് ഇവിടെ ഒരു സൈഡിൽ കാണാൻ സാധിക്കും. പിന്നെ തൊട്ടടുത്ത് തന്നെ വലിയ കോട്ടമതിലുകൾ, പിന്നെ ഈ മേൽഭാഗം അവിടുത്തെ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഡി ജെ ലൈറ്റുകളാണ് മുകളിലും താഴെയിലും ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതുണ്ട്, ഇവിടെ ഇന്ന് ഇവിടെ ഇരുന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ഫുള്ള് ലൈറ്റ് സെറ്റപ്പാണ്, കുട്ടികളൊക്കെ ഓടുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതെല്ലാം ലൈറ്റ് കൊണ്ടുള്ള കളികളാണ്. കുറച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അടുത്ത ഫോം മോഡൽ അവിടെ ഒരു നമ്മളെ ലണ്ടനിലെ ഒരു ചെറിയ മിനിയേച്ചർ വീണ്ടും കാണാൻ സാധിക്കും. വീണ്ടും ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇതാ ഒരു സിംഹം അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് അവർ നല്ല അലൂമിനിയത്തിലാണ് ഇത് ചെയ്ത് വെച്ചേക്കുന്നത്, ക്വാളിറ്റി ഉള്ള അലൂമിനിയം. ഇന്ന് പോകുമ്പോഴത്തേക്ക് ലണ്ടൻ നഗര ലണ്ടൻ്റെ ഒരു രാജകൊട്ടാരത്തിലൂടെ കടന്നു പോകുന്ന ഒരു പ്രതീതി ഫീൽ ചെയ്യിപ്പിച്ചിട്ടുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. താഴെ ഇട്ടേക്കുന്നതെല്ലാം നമ്മളുടെ മാറ്റാണ് കേട്ടോ, മാറ്റായതുകൊണ്ട് തന്നെ നല്ല ഗ്ലേസിങ് നമുക്ക് ഫീൽ ചെയ്യും. ഡി ജെ ആയതുകൊണ്ട് പിന്നെ കളർ നമുക്ക് ഏതാണെന്ന് വ്യക്തമാണ്. ഇതാണ്, ഇത് ഒരു വലിയ ഒരു ഹോളാണ്. വലിയ ഹോളിനകത്ത് ഒരു പല പല ആർട്ട് വർക്കുകൾ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതൊരു കൊട്ടാരം, ഒരു കൊട്ടാരത്തിനകത്ത് കയറാനുള്ള വഴി ഇതാണ്. ഇതിൻ്റെ ബാക്കിങ് ഏറ്റവും ഫ്രണ്ടിൽ വരുമ്പോൾ ഉള്ള ഓവറോൾ വ്യൂ, അത് വലിയൊരു സ്പേസാണ്. വലിയ സ്പേസിൽ വലിയ രീതിയിൽ തന്നെ അവർ ഈ കൊട്ടാര സമുച്ചയം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് ഇത് ഒരു സിംഹാസനത്തിൻ്റെ അടുത്തേക്ക് പോകാനുള്ളൊരു വാതിലണക്കം നമുക്ക് തോന്നും. അപ്പുറം രണ്ട് സിംഹങ്ങൾ. ഞാൻ പറയുന്നത് നിങ്ങൾ സമയം പോലെ ഈ ഞായറും ശനിയും ദിവസം അല്ലാതെ ഏതെങ്കിലും ഒരു ദിവസം വന്ന് വരികയാണെങ്കിൽ വളരെ ആള് കുറഞ്ഞ രീതിയിൽ നമുക്കിതെല്ലാം കാണാൻ സാധിക്കും. ഇത് കാണാം, വളരെ ക്ലോസ് അപ്പ് ഷോട്ടിൽ എടുക്കുകയാണെങ്കിൽ ഭയങ്കര റിയാലിറ്റി ഫീൽ ചെയ്യും. പക്ഷേ ഇതെല്ലാം ആർട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നേരത്തെ ഈ ഏതോ ഒരു ആർട്ട് ഡയറക്ടർ ഈ സ്ഥലങ്ങളെല്ലാം വിസിറ്റ് ചെയ്ത് അദ്ദേഹം ഫോട്ടോ എടുക്കുകയോ വീഡിയോ എടുക്കുകയോ ചെയ്തിട്ട് അതേ കണക്ക് ഒരു ആർട്ട് വർക്ക് ഇവിടെ ചെയ്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ ഇത്ര പെർഫെക്ഷൻ ഇതിന് കിട്ടത്തില്ല. ഇതുണ്ടോ, ഇതിപ്പം നോക്കുമ്പോൾ നമ്മളെന്താ ഒരു ടണലിൻ്റെ അകത്താണെന്നല്ലേ തോന്നുന്നു. പക്ഷേ ഇത് വീഡിയോ എടുക്കുകയുണ്ട്. വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഡിസ്നി ലാൻഡ്, നമ്മളെ ലണ്ടനിലെ ഡിസ്നി ലാൻഡാണ്. ഡിസ്നി ലാൻഡിൽ വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരുപാട് ആൾക്കാരെ കാണാൻ സാധിക്കും. ഒരുപാട് ആൾക്കാർ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ആ ലണ്ടനിലെ കൾച്ചർ ഇങ്ങനെയാണ്. കാരണം ഈ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കാനുള്ള ഒരു ബെഞ്ചൊക്കെ അവിടെ തന്നെ ബിൽഡ് ചെയ്തേക്കെ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അത് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വീണ്ടും ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഇതേ മാതിരിയിലുള്ള ആർട്ട് വർക്കുകൾ, ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത ആർട്ട് വർക്കുകളാണ്. ഈ പറയുന്ന വൃക്ഷമൊക്കെ വളരെ നന്നായി തന്നെ അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓരോ കോർണറിലും ഓരോ ആർട്ട് വർക്ക്, ഈ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കൊക്കെ ഓരോ ആർട്ട് വർക്കുകൾ, ഓരോ കടകൾ, പിന്നെ ഷോപ്പ്, ബ്യൂട്ടി പാർലർ, അതായത് ഒരു നമ്മളെത്തുന്നൊരു ബസ് സ്റ്റോപ്പിലേക്ക് കണ്ട ലണ്ടൻ നഗരത്തിലെ ചെറിയൊരു ബസ് സ്റ്റോപ്പ് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഒരു പാവകളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പ് കട, കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അടുത്ത വേറൊരു ഷോപ്പ്, പിന്നെ നല്ല നമ്മളുടെ മിക്കി മൗസ് ഡിസ്നി ലാൻഡിൻ്റെ തന്നെ വളരെ ഓൺ പ്രൊഡക്റ്റായിട്ടുള്ള മിക്കി മൗസ് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ച. അപ്പം ഇത് 80 രൂപയ്ക്ക് മുടക്കി ഡി ജെ ഡിസ്നി ലാൻഡിൽ വരികയാണെങ്കിൽ നമ്മളുടെ നമുക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും തന്നെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ഡിസ്നി ലാൻഡ്. എന്താണ് ഇതൊന്നും ക്യാമറയൊക്കെ ഈ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ്, നമ്മളിപ്പം ഒരു ലണ്ടൻ നഗരത്തിലൂടെ നടക്കുകയാണെന്നല്ലേ തോന്നുന്നത്. അതെ, ലണ്ടൻ നഗരത്തിലൂടെ നമ്മൾ തെരുവിലൂടെ രാത്രി ഒരു 11 മണി സമയത്ത് നടക്കുന്ന ഒരു ഫീൽ. കാരണം ഞാൻ ഈ 11 മണി എന്ന് പറയുന്ന സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സമയം 10 മണിയായിട്ടുണ്ട്. അപ്പോൾ ഈ 10 മണിക്ക് നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ നമ്മളുടെ വെളിയിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്കൊരു കാറ്റ് ഫീൽ ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇവിടെ ഫാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വളരെ ഒരു തണുത്ത അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു ഫീൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടു, ഇതൊരു
മിഡ് ടൗൺ ജ്വല്ലറി. അവിടെ ലണ്ടനിലേക്ക് എന്തെങ്കിലും ഷോപ്പ് കാണും, ജ്വല്ലറി കാണും, അതായിരിക്കും അവരിങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് ഒരു സിനിമ തിയേറ്ററിൻ്റെ വേ ഔട്ടാണ്. പിന്നെ കണ്ട് ഒരുപാട് ആർട്ട് വർക്കുകൾ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കാണാൻ സാധിക്കും. പിന്നെ നമ്മളിങ്ങനെ നടന്ന് വീഴുമ്പോഴത്തേക്ക് വലിയൊരു ആർട്ട് ഫോം ഉണ്ട്, ഇതൊരു ടണൽ. ഞാൻ നേരത്തെ വീഡിയോ എടുത്ത് ആ ടണലാണ്. ആ ടണലിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും.